ഉണ്ടല്ലോ കുറിഞ്ഞു പൂച്ചയായി കിട്ടിയ ശേഷം ഇന്നും രാവിലെയുള്ള എൻ്റെ പണി എന്ന് പറയുന്നത് ഞാൻ നീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ബസ് സമയം പുറത്ത് അപ്പോൾ അവൾക്ക് തീറ്റ കൊടുക്കലാണ് കേട്ടോ ആദ്യത്തെ പണി അവൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവൾക്ക് എന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞൊരു സമാധാനമാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ പണികൾ തുടങ്ങാറുള്ളൂ എന്തായാലും രാവിലെ അഞ്ചരയാണെങ്കിലും ഇപ്പോൾ ഒരു ആറര വരെയൊക്കെ അത്യാവശ്യം നല്ല ഇരുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി അടുക്കള പണികളിലേക്ക് കിടക്കുകയാണ് കുറിഞ്ഞു പൂച്ച ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ അഞ്ചരയ്ക്ക് വാതിൽ തുറന്ന് പുറത്ത് കൂടെ നടക്കാൻ എനിക്കിപ്പോൾ ഒരു പേടിയില്ല കേട്ടോ കാരണം എൻ്റെ പിന്നാലെ കാലിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ കൂടും അങ്ങനെ നടന്നിട്ടാണ് ഞാൻ രാവിലെ പല്ലക്കെ തേക്കാറുള്ളത് കേട്ടോ അങ്ങനെ അവളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു സമാധാനമാണ് ഇപ്പോൾ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ആദ്യം അവളെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കെടാണ് കേട്ടോ അവളിങ്ങനെ വാതിലിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ എന്താ ജനാലയൊക്കെ തുറന്നിട്ട ശേഷം ഇനിയിപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്ത് തിളപ്പിക്കെടുക്കുന്നുണ്ട് തിളപ്പിച്ച് ഊറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇന്നിപ്പോൾ ഇനി എന്താ വഴുതനങ്ങ വെച്ചിട്ട് ഒരു മസാല ഫ്രൈ ഉണ്ടാക്കണം അതുപോലെ തന്നെ കായ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കണം അതാണ് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ളത് വേഗം തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴുതനങ്ങ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു പണ്ടൊക്കെ അമ്മയൊക്കെ നമ്മൾ വീട്ടിൽ വഴുതനങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കും പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഉപ്പേരിയാണ് വഴുതനങ്ങ ഉപ്പേരി ഇവിടെ മക്കൾക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഇതുപോലെ മസാല ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ വഴുതനങ്ങ വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് പല റെസിപ്പികൾ ഉണ്ടാക്കിയ നമ്മളല്ലേ കഴിക്കാത്ത പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ അമ്മയൊക്കെ എപ്പോഴും ഉപ്പേരി മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അന്നൊക്കെ ഈ വഴുതനങ്ങ വെച്ചിട്ട് ഉപ്പേരി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അങ്ങനെ വഴുതനങ്ങയൊക്കെ കറ കളയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചോട്ടുണ്ട് അതുപോലെ തന്നെ കായും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് കായൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതാ കായ ഉപ്പേരി ആദ്യം ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ചോറുണ്ടല്ലോ അത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ട് വേണം അടുത്ത എന്തേലുമൊക്കെ കറികൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും രാവിലെകളിൽ എത്ര അടുപ്പുണ്ടെങ്കിലും അത്രയും കൂടുതൽ അടുപ്പുള്ള ഗ്യാസ് അടുപ്പ് ഉണ്ടാവണം എന്ന് തോന്നണ ഒരു സമയമാണ് കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഒരുങ്ങി കിട്ടണം ഈ ഒരു സമയത്ത് അപ്പോൾ എന്താ കായ നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകിയ ശേഷം കടുക് വറുത്ത അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഒപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒട്ടും ആലോചിക്കാൻ സമയമില്ലാതെ മക്കൾക്ക് സ്കൂളിലുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചയാകുമ്പോഴേക്കുള്ള പണികളും കൂടെ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും നേരെ മറിച്ച് ലീവുള്ള ദിവസങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ പണികൾ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കൽ മാത്രം കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ടാണ് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഉച്ച വരെ നമ്മുടെ പണികളൊന്നും ഒരുങ്ങില്ല അതാണ് അപ്പോൾ അതാ ചോറ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് വാങ്ങി വെക്കുന്നതോടുകൂടി തന്നെ ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ അടയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുന്നവരെയുള്ളൂ രാവിലെയുള്ള ഈ ബഹളങ്ങളൊക്കെ കാരണം മക്കൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് രാവിലെ ഇങ്ങനെ വേഗം തന്നെ ചോറുണ്ടാക്കുകയും കൂടെ കറികളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഉണ്ണേട്ടൻ കറിവേപ്പില പൊട്ടിച്ച് ജനാലയിലൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഉണ്ണേട്ടനോട് രാവിലെ പറയുന്ന രണ്ട് പണികളാണ് ഇങ്ങനെ തേങ്ങ പൊളിച്ച് വെച്ചിട്ടില്ലെങ്കിൽ തേങ്ങ പൊളിച്ച് തരാൻ പറയും കറിവേപ്പില പൊട്ടിച്ച് തരാൻ പറയും ഇങ്ങനെ രണ്ട് പണികൾ ചെയ്തു തരാറുണ്ട് പിന്നെ ഞാനിത് ആ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പത്തിരുപത് ഉള്ളി അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ചെറിയുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് വഴുതനങ്ങ അതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ കറയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഈ ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വഴറ്റിയെടുക്കണം അപ്പോഴേക്കും എൻ്റെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഈ വഴുതിറങ്ങി ഇങ്ങനെ എന്താ ചെറിയ ഉള്ളിയുടെ കൂടെ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സൈഡ് ഡിഷാണ് എന്താ രസമൊക്കെ കഴിക്കും രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ എന്താ വഴുതനങ്ങ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടികൾ നമ്മൾ എടുക്കുന്ന വഴുതനങ്ങക്കനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊടികളൊന്നും വേണ്ട കുറച്ച് കുറച്ച് പൊടികളായിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പൊടികൾ ം എല്ലാം കൂടെ ഒന്ന് ആ ഒരു വഴുതനങ്ങയിൽ പിടിച്ച് ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചുവെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ആ പൊടികൾ പൊടികളിട്ട് കൊടുത്ത കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ രാവിലത്തേക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ള ചോറും ഉപ്പേരിയും വഴുതനങ്ങ മസാലക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോഴാണ് രാവിലെ ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഗോതമ്പ് പൊടി പുട്ട് പുട്ട് പൊടി കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പുട്ടുപൊടിക്ക് കുഴയ്ക്കുന്ന പോലെയല്ല ഗോതമ്പ് പൊടി കുഴഞ്ഞു പോവും നമ്മൾ അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതൊന്ന് ഞാൻ ആ വീഗേറ്റി വേവിച്ചെടുക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഉപ്മാവിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ സവാള അതുപോലെ പച്ചമുളക് ഇഞ്ചി പിന്നെ ക്യാരറ്റ് ഇത്രയും പച്ച പച്ചക്കറികളാണ് എടുക്കുന്നത് പിന്നെ ബീൻസോ പയറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതുപോലെ സോയാബീൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര പച്ചക്കറികൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉമാവാണ് കേട്ടോ ഇത് കാരണം ഈ ഒരു ഉമാവില് എത്ര പച്ചക്കറികൾ കൂടുതൽ ഇട്ട് കൊടുത്താലും അത്രയും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളീ പുട്ടിന് കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഇതുപോലെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ട് ഉമാവ് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ് രാവിലെ അത്രയും പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ഉപ്മാവ് കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു ഉപ്മാവിൽ നിന്ന് നമുക്ക് എന്താ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് കളഞ്ഞ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കില്ലേ അതുപോലെ ഒന്നും കഴിക്കില്ല കേട്ടോ കാരണം ഈ ഉപ്മാവിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഈ പച്ചക്കറികളൊക്കെ വാറ്റി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുന്നവരുണ്ടാവും അവർക്കറിയാൻ പറ്റും ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കടുക് ഒക്കെ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി വാഴന്ന് വന്ന ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ തേങ്ങ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നത് ഉണ്ണിട്ടും പറഞ്ഞു പച്ചക്കറികളുടെ കൂടെ തന്നെ തേങ്ങ കൂടെ ഒരു രണ്ട് മിനിറ്റ് വഴറ്റി എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ എടുത്തിട്ടുള്ള ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള പൊടിയുടെ അത്ര തന്നെ പച്ചക്കറികളും ഞാൻ ചീനച്ചട്ടിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പച്ചക്കറികളുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് ആ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം പിന്നെ ഗോതമ്പ് പൊടിയും ഈ പച്ചക്കറികളും നന്നായിട്ട് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗോതമ്പ് മവും ചായയൊക്കെ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ മക്കളുടെ ചോറ്റുപാത്രത്തിൽ ചോറൊക്കെ ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കടയുടെ മുൻവശം ഞാൻ തലേ ദിവസം വൈകുന്നേരം അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ അടിക്കേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ അടിച്ചിടും കേട്ടോ ഇതിനേക്കാളൊക്കെ നേരത്തെ ഞാൻ കടയിട മുൻവശം അടിച്ച് വരിടും ഇനിയിപ്പോൾ ഇതാ ഏകദേശം സ്കൂളൊക്കെ അടയ്ക്കാറായിട്ടുണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികൾ ഇപ്പോൾ സ്കൂളിലേക്ക് മക്കൾക്ക് ചൊറക് കൊടുത്തയക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും അല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കുറച്ച് ലാഗായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക എന്തായാലും സ്കൂൾ അടയ്ക്കുന്നതിനേക്കാൾ മുന്നേ ഭയങ്കര മീറ്റിംഗ് ഒക്കെ ലാസ്റ്റത്തെ മീറ്റിങ്ങും സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എക്സാമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വയറുകളു തുടങ്ങും പണ്ട് കാലത്ത് നമ്മുടെ അച്ഛനും എൻ്റെ അച്ഛനും അമ്മയൊന്നും ഇതുപോലെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇത്രയും ടെൻഷൻ ക്ഷൻ അടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മുടെ മക്കളിപ്പോൾ പത്താം ക്ലാസ്സിലും ഒക്കെ എത്തിയപ്പോഴാണ് നമുക്കതിൻ്റെ ടെൻഷൻ കറക്റ്റായിട്ട് അറിയുന്നത് മക്കളെക്കാൾ കൂടുതൽ ടെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ പാരൻസിനെ എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പിന്നെ ഞാനിതാ ഒരു മോരുകറിയൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ഉപ്മാവും പിന്നെ കുറച്ച് പഴം പഴുത്ത് തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുപഴവും അപ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടമല്ല ഈ ഒരു മൈസൂർ പൂവൻ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ഒരു ഉപമാവിൻ്റെ കൂടെ തന്നെ പഴവും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത് ഇത് ഞാൻ ഇന്നലെ ചകിരിച്ചോറ് നനച്ചിട്ട് അതിൽ എന്താ ചീരവിത്ത് ചീരവിത്ത് പാവികൊടുത്തതാണ് ചീരവിത്ത് ഒന്ന് മുളപ്പിച്ചെടുത്തിട്ട് നട്ടു കൊടുത്താലാണ് ഉണ്ടാവുള്ളു അല്ല ആ ചീരവിത്ത് മുഴുവനായിട്ട് ഉറുമ്പ് കഴിച്ചിട്ട് പോവും അപ്പോൾ ഇത് പാടത്ത് കൊണ്ടുപോയി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാടത്ത് കൊണ്ടുപോയി ഇട്ടു കൊടുത്താൽ ഉറപ്പായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടു കൊടുത്തിട്ട് ഒന്നും ഒരൂണ്ടായില്ല അപ്പോ ചീരവിത്ത് മുഴുവൻ മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചകിരിച്ചോറിൽ നനച്ച് കൊടുക്കുക ഒരു മൂന്നാല് ദിവസം നനച്ച് കൊടുക്കുമ്പോഴേക്കും ചീരവിത്ത് മുളച്ചു വരും പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കരുത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മുളച്ച് ചീരവിത്തൊക്കെ നാശമായിട്ട് പോവും അപ്പൊ ആദ്യത്തെ ദിവസം നന്നായി നനച്ച് ഇളക്കി വെക്കുക പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കരുത് ഇങ്ങനെ ചെയ്യണവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനില്ലേ പെറ്റൂനിയുടെ വിത്തൊക്കെ ഇതുപോലെയാണ് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെറ്റൂനിയ വിത്ത് മുളപ്പിക്കാൻ നല്ല പാടല്ലേ അത് മുളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ചീരയും മുളച്ച് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോ ചീരയിത്ത് കൊടുക്കാറുള്ളത് അങ്ങനെ രാവിലെയുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ മേലേക്ക് കയറിയത് ആ മേലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മക്കളോടൊക്കെ പറയാറുണ്ട് എണീറ്റ് വരുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഇതുപോലെ നന്നായി വിരിച്ചിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നീറ്റായിട്ട് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് അടിച്ച് വാരി കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ പിന്നെ ഞാനിതാ മേലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ബുകൈനിലൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ തലേ ദിവസം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിൻ്റെ അരി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു അതും എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം മേലെ നല്ല വെയില എല്ലാ ിലും ഫുള് ഈ ഒരു ചെടി കൊള്ളും അപ്പോൾ ചെടിക്ക് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വാടി പോവില്ലേ അപ്പോൾ ഞാനിത് ആ അരി കഴുകിയ വെള്ളമുണ്ടല്ലോ അതുകൂടെ എടുത്തുകൊണ്ട് വന്നതാണ് അതാണ് എന്നിട്ട് പുകയിമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും നല്ല വേനൽക്കാലല്ലേ വരാൻ പോണത് അപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കറി കഴുകിയ വെള്ളമോ മരി കഴുകിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ബക്കറ്റിലാക്കി വെച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്ക് നല്ല എനർജി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വെള്ളം വേസ്റ്റായിട്ട് അങ്ങനെ അങ്ങനെതാ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനിതാ താഴെയുള്ള ബാക്കി പണികൾ ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഞാൻ ചെറിയ പാത്രത്തിലാക്കി അടച്ചു വെക്കും കേട്ടോ അപ്പോൾ ആ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ച വരെ ഉച്ചയ്ക്കാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും വലിയ പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല അപ്പോൾ ഇതാ കൊടുത്തയച്ച ഉപ്പേരിയുടെയും വഴുതനങ്ങ ഫ്രൈയുടെയും ഒക്കെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പാത്രത്തിലാക്കി വെക്കുക പിന്നെ ഒരുപാട് പേർ എന്നോട് ഡെയിലി വീഡിയോ ഇടാൻ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് മാത്രം അതിന് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇടണ്ട ദിവസം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണ് ഭയങ്കരമായിട്ട് ഹാങ് ആയി പോവും അപ്പോൾ ആ ഹാങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാലറിയിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോഴെന്താ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോയും ഡിലീറ്റായിപ്പോയി എനിക്ക് പിന്നെ അത് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു കാരണം എത്ര പണിയെടുത്തിട്ടാണെന്നറിയോ നമ്മളല്ലേ ഒരു പതിനഞ്ച് ഉള്ള വീഡിയോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വേണം വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ഡിലീറ്റാക്കി കളഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നമുക്കതൊരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ സങ്കടപ്പെട്ടിരുന്നിട്ട് പിന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു ആ നാളെ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ ആ പോയി കഴിഞ്ഞ സാധനത്തിനെ ആലോചിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ട് കളഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നു അങ്ങനെ എനിക്ക് ദിവസവും വീഡിയോ എടുക്കേണ്ട സമയത്തും ഇടേണ്ട സമയത്തും ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത് ഒരാടെങ്കിലും വീഡിയോ കറക്റ്റ് ായിട്ട് ഇടണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ ഇതാണ് ഓരോ ദിവസവും ഓരോ പോലെ ആയിരിക്കും എന്തായാലും ഞാൻ പാചക പണികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ക്ലീനിങ്ങിലേക്ക് കിടന്നതാണ് കേട്ടോ അപ്പോൾ താ ഈ ഒരു ചുമരുണ്ടല്ലോ ടൈലിട്ടോണ്ട് തന്നെ രക്ഷപ്പെട്ട ഒരു ചുമരാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കരി നന്നായിട്ട് വർക്ക് വർക്കേരിയൽ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് പുക വന്നിട്ട് കരി പിടിക്കുന്നുണ്ട് ഈ ഒരു ചുമരിൽ അപ്പോൾ ടൈലിട്ടോണ്ട് നമുക്ക് ആഴ്ചയിലും ഒരിക്കലൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചുമരൊക്കെ കറുത്ത കളറ് പെയിൻ്റ് അടിക്കേണ്ടി വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പണ്ടൊക്കെ നമ്മൾ വിറകടുപ്പുണ്ടല്ലോ അത് അതിൽ നിന്ന് പുക വന്നിട്ട് അടുക്കള മുഴുവൻ കരികീടെ കളറായിരിക്കും അമ്മയൊക്കെ ആ ഒരു ഭാഗം ഫുൾ കറുത്ത കളറ് പെയിൻ്റ് അടിക്കുക കേട്ടോ അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് എന്തായാലും ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം ഗ്യാസൊക്കെ ആയതുകൊണ്ട് അധികം പുകയൊന്നുമില്ല നമ്മുടെ അടുക്കളയിലൊന്നും പിന്നെന്താ ഈ ഒരു കുഞ്ഞ് മേശയുണ്ടല്ലോ ഈ മേശയുടെ മേലെയാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും എന്താ ക്രീമുകൾ റോസ് വാട്ടർ അങ്ങനെയുള്ള എല്ലാ സൗന്ദര്യ സംരക്ഷക വസ്തുക്കളൊക്കെ കേട്ടോ എല്ലാവർക്കും ആ ഒരു വാഷ് വാഷ്ബേസിൻ്റെ അടുത്തുള്ള കണ്ണാടിയിൽ നോക്കിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും വീട്ടിലെത്ര കണ്ണാടി ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ എല്ലാവരും ആ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ടാണ് കേട്ടോ ഒരുങ്ങി പുറത്തേക്ക് പോവാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ മേശപ്പുറത്താണ് നമ്മുടെ എല്ലാ സംഗതികളും ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ മക്കൾ പോയി കഴിഞ്ഞാൽ കാലംകോലായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു പിന്നെ വീട് മുഴുവനായിട്ടൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടു ഇനിയിപ്പോൾ ഒന്ന് തുടച്ചൂടെ കൊടുക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നിൻ്റെ കുറിഞ്ഞ്പൂച്ചയുടെ അടുത്ത് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പോകട്ടോ അവിടെ കുഞ്ചിച്ചോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ ഈ വായ തുറക്കുന്നത് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വല്ലതും കഴിക്കാനൊക്കെയാണ് ഇപ്പോൾ ഈ കുറുങ്ങി പൂച്ച വന്ന ശേഷം ഞാനില്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ആരോ എൻ്റെ കൂടെ വീട്ടിലുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് എന്തായാലും അവളെ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ കണ്ടോ എൻ്റെ സിറ്റൗട്ടിൽ കുറച്ചധികം ദിവസമായിട്ടിരിക്കുന്നതാണ് ഒരു എന്താ കമ്പി ഈ കമ്പി ഉണ്ടല്ലോ ഇതൊരു ആയിരം മീറ്റർ ിൽ കൂടുതലുണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഉണ്ട് അപ്പം അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം ഒരു നാല്പത് മീറ്റർ മുപ്പത് മീറ്ററൊക്കെ ആയിട്ട് നമ്മളത് കട്ട് ചെയ്ത് വെക്കാനുണ്ട് പക്ഷേ എന്താ വെച്ചാൽ അത് കട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നവരെ കട്ട് ചെയ്യണം ഇല്ല അത് കെട്ട് പിണങ്ങിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അതങ്ങനെ മടിച്ചവിടെ ഇരിക്കുകയാണ് ഞാൻ ചെയ്യണോ കണ്ണം ചെയ്യണോ കണ്ണം ചെയ്യണോ ഞാൻ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് മടിച്ചവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ കുറേ ദിവസമായതുണേട്ടും പറയണു കടയിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെന്താ നമ്മുടെ പാചക പണികളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് കുളിക്കാനുണ്ട് തിരുമ്പലും കുളിയൊക്കെ ഈ പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ ഉണ്ടല്ലോ എന്താ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ബൊഗെൻ വിലയിൽ ഞാൻ ഓൺലൈനായി വാങ്ങാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട് ആദ്യം തൊട്ടേ ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് കളർ ബൊഗീൻ വില പക്ഷേ ഇതുവരെ എനിക്ക് വിരിഞ്ഞ പൂക്കളൊന്നും റെഡ് കളറല്ല കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് വാങ്ങിയിട്ടുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റിൽ ഇപ്പോൾ വിരിങ്ങിയിരിക്കുന്നത് ഫയറൊപ്പാലിൻ്റെ പൂക്കളാണ് കേട്ടോ അപ്പോൾ രണ്ടും ഒരേപോലെ എൻ്റെ അടുത്ത് ഫയറൊപ്പാലിൻ്റെ പൂക്കൾ നിറയെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെയുള്ള പൂക്കൾ വിരിഞ്ഞ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ട് ഞാൻ അയച്ചു തന്നവരോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റിൽ ഈ ഫയർ ഒപ്പാൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ അവരത് പെട്ടെന്ന് മാറ്റിത്തരാം ഈ ഒരു പ്ലാന്റ് അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ എൻ്റെ ഈ പ്ലാന്റിലും പൂക്കൾ വിരിഞ്ഞത് മുഴുവൻ ഓറഞ്ച് കളർ തന്നെയാണ് ഇനി ഈ പ്ലാന്റിനെ ഒന്ന് തിരിച്ചയച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും